അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ, രാജ്യത്ത്, സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന വൈറസിനെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും ഒക്കെ കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാനിങ്ങനെ ന്യൂസ് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പ്രമേയം, ഒരു വിഷയം എന്ന് പറയുന്നത്. ഇത് മുമ്പും ഒരുപാട് സബ്ജക്റ്റുകളിലായിട്ട്, ഒരുപാട് വീഡിയോകളിലായിട്ട് നമ്മൾ ഈ കാര്യം നിങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അധപ്പതനങ്ങളെ ഓർത്തുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മുടെ വരും തലമുറക്ക് ഒരു വലിയ ഉപകാരപ്രദമായി കൊണ്ടിരിക്കുന്ന സംഗതിയാണ്, ഉപകാരപ്രദമാവേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മളാണ് ഇന്നത്തെ ഈ ഒരു തലമുറയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ നമ്മുടെ തലമുറയെ നയിക്കേണ്ടവർ ആരാണ്? അവർ നമ്മുടെ മക്കളാണ്. ആ മക്കളെ നല്ല ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റേണ്ടത് അത് നമ്മുടെ കടമയാണ്. എങ്കിൽ മാത്രമേ അടുത്ത തലമുറ നല്ല ബോധമുള്ളവരായി, ധാർമ്മികപരമായിട്ട് ചിന്തിക്കുന്നവരും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് മാറുകയുള്ളൂ. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ധാർമ്മികത അത് വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും, ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിനനുസൃതമായി കൊണ്ട് തന്നെ ആരുടെയും ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ ഒന്നും ഏൽക്കേണ്ടാത്ത വിധം നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഒരു മതത്തിനെയും കളിയാക്കാതെ, ഒരു മതത്തെയും അവഹേളിക്കാതെ, നല്ല രൂപത്തിൽ തന്നെ മനുഷ്യനായി, മനുഷ്യരെ മനുഷ്യനായി കണ്ടുകൊണ്ട്, മനുഷ്യത്വം ഉൾക്കൊണ്ടുകൊണ്ട്, നല്ല സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടുകൂടെ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറഞ്� വരുന്നത് ആ വാർത്തയിൽ കണ്ട, നമ്മെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. 19-കാരിയായിട്ടുള്ള ഒരു മകൾ തന്റെ അച്ഛനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു, എന്നിട്ടോ പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു യുവ അധ്യാപികയായിട്ടുള്ള ഒരു സ്ത്രീ അവരെഴുതിയ കുറിപ്പാണ് ഈ വാർത്ത. നമ്മൾ കേൾക്കുമ്പോ നമ്മൾ കരുതും ഇത് ഏതോ ഉത്തരേന്ത്യയിലോ മറ്റോ വല്ലതും സംഭവിച്ചതാണെന്ന്. അല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ സാക്ഷരതയിൽ 100% എന്ന് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്ന, നാം മേനി നടിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഭരണ കാര്യത്തിലും മറ്റുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവര്, എങ്ങോട്ടാണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഏത് തലത്തിലേക്കാണ് നമ്മുടെ മക്കളെ നാം വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അവർക്ക് ഫോൺ വേണമെങ്കിൽ ഫോൺ കൊടുക്കുന്നു, ഇന്റർനെറ്റ് വേണമെങ്കിൽ അത് സംവിധാനിച്ചു കൊടുക്കുന്നു, ലാപ്ടോപ്പ് വേണമെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നു, ഇനി മറ്റ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ എന്താണോ ആവശ്യം അതിനു വേണ്ടി എല്ലാം നമ്മൾ ചിലവഴിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ മക്കൾക്കുള്ളതല്ലേ എല്ലാം, അവര് നന്നായിട്ട് വളരണ്ടേ, അവരുടെ ആഗ്രഹമല്ലേ നമ്മുടെ ആഗ്രഹം. ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ അവരെ നേർവഴിയിലൂടെ നയിക്കാനും നമ്മൾ പഠിക്കണം. അതല്ല എങ്കിൽ അവര് നാം ഇങ്ങനെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തും ശീലിപ്പിച്ചും അവരെ ചെറുപ്പം മുതൽ നാം ശീലമാക്കി വളർത്തി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം ഏതുവരെ എത്തി? ഈ അപ്പൻ വാങ്ങിക്കൊടുത്ത, അച്ഛൻ വാങ്ങിക്കൊടുത്ത തോക്ക് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം മാതാപിതാക്കളെ ആക്രമിക്കുന്ന, സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിനെയും വകവരുത്തുന്ന മക്കളായി ഇന്ന് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് പ്രിയപ്പെട്ടവരെ? എവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ചെറുപ്പം മുതലേ നമ്മുടെ മക്കൾക്ക് ധാർമ്മിക ബോധങ്ങൾ നാം വളർത്തിയെടുക്കണം. അവരേത് മതത്തിലുള്ളവരായാലും അവരവരുടെ മതങ്ങളിൽ പറയുന്ന ധാർമ്മികപരമായിട്ടുള്ള ബോധങ്ങൾ
പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കാനും ആ മതത്തിലുള്ള ആളുകളെ നല്ല മനുഷ്യരായി കാണാനും നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെങ്ങനെ? ഇന്നിപ്പോ നമ്മൾ കണ്ടല്ലോ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചില ആളുകളൊക്കെ യുവതലമുറയോട് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബന്ധങ്ങൾ പൊട്ടിച്ചെറിയാനാണ്, മാതാപിതാക്കളെ പൊട്ടിച്ചെറിയാനാണ്. അവരുടെ ഇഷ്ടങ്ങളല്ല നോക്കേണ്ടത്, അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങൾ. ചെറുപ്പം മുതലേ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ എന്തു പറയുന്നു എന്നല്ല, അവരെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനായി കഴിഞ്ഞ പിന്നെ യാതൊന്നും നോക്കേണ്ട. പിന്നെ അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, മാതാപിതാക്കൾ വേണ്ട, മുതിർന്നവർ വേണ്ട. എന്തിനെ? സ്വന്തം നിൽക്കാനായാലോ, സ്വന്തം അവർക്ക് ജോലി ചെയ്യാനായാലോ, ഇനി അവർക്ക് ആരുടെയും കൂടെ പോവാം, എങ്ങനെയും ജീവിക്കാം, ഏത് തരത്തിലും ആവാം കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ഇത്രയേറെ ഭവിഷ്യത്തുകൾ വന്നു ഭവിക്കുന്നത്. മാതൃകയാവേണ്ടവർ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവർ, മനസ്സിലാക്കി കൊടുക്കേണ്ടവർ, അവർ തന്നെ വേലി തന്നെ വിള തിന്നുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ നേരെയാവുക അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ നാം വളർത്തേണ്ടതുണ്ട്. നേരത്തെ ഒരുപാട് വീഡിയോകളിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും പറയുന്നു, പ്രിയപ്പെട്ടവരെ, നല്ലതല്ല മഹാന്മാരുടെ ചരിത്രങ്ങൾ, കഥകൾ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അവരാവണം അവരുടെ ഇൻസ്പിറേഷൻ, അവരാവണം അവരുടെ മോട്ടിവേഷൻ. മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് നമുക്ക് ഇല്ലേ? തീർച്ചയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് വൈകുന്നേരത്തെ വേ ടു ഇസ്ലാമിലെ വീഡിയോയിലൂടെ പറഞ്ഞു, സ്വർഗീയ സ്ത്രീകളായ നാല് സ്ത്രീകൾ, ആ സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കളായിട്ടുള്ള നാല് മഹതികൾ, ആ മഹതികളുടെ ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവരുടെ ചരിത്ര പാഠങ്ങൾ അവരുടെ മനസ്സിൽ അലിയണം. അതായിരിക്കണം അവരുടെ ജീവിതത്തിന്റെ ആ ഒരു ശ്രദ്ധ. എങ്കിൽ നമുക്കൊന്നും ഈ ഒരു ഗതി വരില്ല. പ്രിയപ്പെട്ടവർ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞെട്ടിത്തരിച്ചു പോകും ഇന്നത്തെ വാർത്തകളിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടൊന്ന് നോക്കിയാൽ. സോഷ്യൽ മീഡിയകളിൽ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള വാർത്തകളാണ്? നമ്മയെ ബലാത്സംഗം ചെയ്യുകയും അതുപോലെ തന്നെ മകളെ കൂട്ടിക്കൊടുക്കുകയും അതുപോലെ തന്നെ അപ്പനെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന യുവതലമുറയാണ് നമുക്ക് മുമ്പിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു പരിധിവരെ ദൃശ്യമാധ്യമങ്ങൾ, സിനിമാ സീരിയലുകൾ, ഇതൊക്കെ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ലല്ലോ. ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നവരും അതുപോലെ തന്നെ കൊള്ളകളും കൊലകളും നാട്ടിൽ അധർമ്മങ്ങളും നടത്തുന്നത് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരോട് പറയാനാണ് ഈ കാര്യങ്ങൾ? ആരോടാണ് നാം ഈ വിഷയങ്ങളൊക്കെ പങ്കുവെക്കേണ്ടത്? ഇവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള നേതാക്കളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയക്കാരോടോ? ആരോടാണ് ഈ വിഷയം നമ്മളൊന്ന് ഉത്ബോധിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക? നമ്മുടെ യുവ തലമുറയെ നേരെയാക്കാൻ അതിനെ ചെറുപ്പം മുതലേ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും മക്കളാണ് നാളത്തെ യുവതയെ നയിക്കേണ്ടത്, നാളത്തെ തലമുറയെ നയിക്കേണ്ടത്. ആ തലമുറ നല്ല ധാർമ്മിക ബോധമുള്ളവരാണെങ്കിൽ, ആവണമെങ്കിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരെയും പഴി പറയണ്ട, കുറ്റം പറയണ്ട, ഒന്നും പറയണ്ട. നാം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ മക്കളെ നമുക്ക് നേർവഴിയിൽ നടത്താൻ കഴിയും. എന്റെ വീഡിയോ കാണുന്ന ഓരോ ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ചിന്തിക്കേണ്ടത്, എന്റെ മകൻ അങ്ങനെ ആവില്ല, എന്റെ മകൾ അങ്ങനെ ആവില്ല, അവളെ ഞാൻ നല്ലതുപോലെ വളർത്തും, ധാർമ്മികപരമായിട്ടുള്ള ബോധങ്ങൾ കൊടുക്കും, മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കും, ആ രൂപത്തിലായിരിക്കും എന്റെ മോള് വളരുക എന്ന് ശഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഉണർത്തിയല്ലോ, ഒരു അന്യ പുരുഷനെ പോലും കാണാത്തൊരു സഹോദരി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ വളർത്തണം നമ്മുടെ മക്കളെ. ഇന്ന് നമുക്ക് ഹറാമുകളില്ല, ഹലാലുകളില്ല, കറാഹത്തുകളില്ല, ഒന്നുമില്ല, ദീനില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ള വലിയ സമ്പത്താണ്. ആ സമ്പത്തിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ ആ സമ്പത്ത് നമുക്കെതിരായിട്ട് നിൽക്കും, സംശയമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളാക്കി നമ്മുടെ മക്കളെയൊക്കെ വളർത്തി തരുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഉപയോഗപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റി തരുമാറാവട്ടെ. ദീനിനും ദുനിയാവിനും ഉപകരിക്കുന്ന നല്ല സന്തതികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ മാറ്റി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ചെറുപ്പം മുതലേ നമ്മുടെ മക്കള് ഫോണിലും അതുപോലെ തന്നെ വീഡിയോ ഗെയിമിലും അതുപോലെ ടിവിയിലും സീരിയലിലും ഒക്കെ അഡിക്റ്റാണ്. കാരണം എന്തുകൊണ്ട്? നമ്മൾ തന്നെയാണ്, നമ്മളാണ് അവർക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണ്ടേ? അവസാനം നമ്മൾ തന്നെ വിരൽ കടിക്കുന്ന ഒരവസ്ഥ, എന്റെ മോൻ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്ന് പെടേണ്ടതുണ്ടോ നമുക്ക്? എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ പലരും എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്, ഉസ്താദ് എന്റെ മോൾ അങ്ങനെയാണ്, എന്റെ മകൻ ഇങ്ങനെയാണ്, ഇപ്പൊ അവനക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നില്ല. ആരാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചത്? അവര് കുഞ്ഞായിരുന്നല്ലോ, അവര് വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ശൂന്യമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളായിരുന്നല്ലോ. ആരാണ് അവരുടെ ഉള്ളിലേക്ക് ഈ വിഷങ്ങൾ കുത്തിവെച്ചു കൊടുത്തത്, വേണ്ടാത്തരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? ആരാ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മളാണ്. നാം ആണ് അവർ മോശപ്പെടുത്തിയത്, നാം ആണ് അവര് വേണ്ടാത്തരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അതിനു വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് നമ്മളാണ്. പലയിടത്തേക്കും നമ്മുടെ മക്കൾ പോകുമ്പോ നമ്മൾ തടയുന്നില്ല, സിനിമക്ക് പോകുമ്പോ നമ്മൾ തടയുന്നില്ല, കുട്ടികളല്ലേ പോയിക്കോട്ടെ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല. നിങ്ങൾക്കറിയോ, ഞാനിപ്പോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വൈകി കഴിഞ്ഞാൽ ഇപ്പോഴും എന്റെ മുഖത്ത് വെള്ളം കോരി ഒഴിക്കുന്നവരാണ് എന്റെ ഉപ്പയും ഉമ്മയും. എനിക്കിപ്പോ 30 വയസ്സായി, എന്നാൽ അവർക്ക് ചിന്തിച്ചൂടെ, അവനിക്ക് 30 വയസ്സായി, ഇനിയിപ്പോ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ മക്കള് അവരൊരു ശകലം പോലും എന്ത് ആയി പോവാൻ പാടില്ല, ഒരു കാര്യത്തിലും പിന്നിലായി പോകാൻ പാടില്ല എന്നൊരു ഷാഢ്യം, അതാണ് മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടത്. ചെറുപ്പം മുതലേ അത് ശ്രദ്ധിക്കണം. ചെറുപ്പത്തിലേയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നിസ്കരിക്കാൻ പോയിട്ടില്ലെങ്കിൽ അത് വഴക്ക് പറയും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മോശത്തരങ്ങളിലേക്ക് പോയാൽ അതിനെ അനുവദിക്കില്ല, അവിടെ വന്ന് എന്നെ തല്ലുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയിൽ അയക്കുകയും അതുപോലെ നല്ല കാര്യങ്ങളിൽ വ്യാപൃതനാവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അതുകൊണ്ടൊക്കെ അൽഹംദുലില്ലാ നമുക്ക് ഇവിടം വരെയെങ്കിലും എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കള് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അവർക്കതൊരു വിഷമമാകുമെന്ന് കരുതിയിട്ട് അവർക്കൊരു സങ്കടമാകുമെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും അവരോട് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കരുത്. പറയേണ്ടത് അത് നമ്മുടെ മക്കളാണെങ്കിൽ, എത്ര പ്രായമാണെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 7 വയസ്സുമുതല് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ, മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 7 വയസ്സുമുതൽ കൽപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവരെ അടിക്കണം. ഇന്ന് ആരാ, ഏത് മാതാവിനാ, ഏത് പിതാവിനാ 15 വയസ്സായ ഒരു മകനെ അവൻ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കാൻ ധൈര്യം ആർക്കുണ്ട്? അടിക്കുക എന്ന് പറയുമ്പോ അവനെ തല്ലി ഒടിച്ച് കൈയും കാലും മുറിച്ചിടുക എന്നുള്ളതല്ല, മറിച്ച് ശിക്ഷിക്കണം. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ മക്കളെ തല്ലാൻ? ഇന്നത്തെ മക്കൾ നമ്മെ തിരിച്ചു തല്ലും. ആ അവസ്ഥയിൽ നമ്മുടെ മക്കളെ കൊണ്ടെത്തിച്ചു നമ്മള്. കാരണം എന്തുകൊണ്ട്? അവരുടെ കൂടെ എല്ലാ കളിക്കും നമ്മൾ കൂടും. കളിക്കണം, കളിക്കണ്ട എന്നല്ല, പക്ഷെ ഒരു പരിധി വിട്ടുകൊണ്ട് അവരോട് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. മക്കളോട് എപ്പോഴും ആ മക്കളുടെ സ്വഭാവത്തിൽ തന്നെ നിൽക്കണം. ഒരു കൂട്ടുകാരനെ പോലെ നല്ലതുപോലെ നിൽക്കാം, പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ, വിഷയങ്ങൾ നന്നായിട്ട് ബോധിപ്പിക്കുമ്പോൾ അതിൽ ഗൗരവം വേണം. അല്ലാതെ എല്ലാം കളി തമാശയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കാര്യവും അത് തമാശയായിട്ടെടുക്കും, നമ്മളോട് കയർക്കാൻ തുടങ്ങും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാൻ തുടങ്ങും, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാതെയാവും. എന്തിനേറെ പറയുന്നു, ഉപ്പയെയും ഉമ്മയും വരെ ഭീഷണിപ്പെടുത്തി കൊല ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ സമ്പാദിക്കുന്ന, തന്നിഷ്ടങ്ങൾക്ക് നടക്കുന്ന യുവതയായിട്ട് നമ്മുടെ മക്കൾ മാറിപ്പോകും. ഞാൻ ഔദു ബില്ലാ,
അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ഒരു ദുർഗതി നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അതിന് നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചാൽ മതി. വാപ്പയും ഉമ്മയും മക്കളെ, മകളായാലും മകനായാലും അവരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.